വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ജനദ്രോഹപരമായ നടപടികൾ ചൂണ്ടിക്കാണിക്കുക എന്നിവയാണ് ഗൃഹസന്ദർശന പരിപാടിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ CPIM ലക്ഷ്യമിടുന്നത്. സർക്കാരിനെതിരെ ഉയർന്നുവരുന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയും കേരളത്തിനുണ്ടായ മികച്ച നേട്ടങ്ങളും CPIM ചൂണ്ടിക്കാട്ടും. ലഘുലേഖയുമായി സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളും മന്ത്രിമാരും നേരിട്ടെത്തും. അതേസമയം തിരുവനന്തപുരം പുത്തൻപള്ളിക്ക് സമീപം പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിർവഹിച്ചു. CPIM മതത്തിന് എതിരല്ലെന്നും മതസ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്നും MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കരട് വിദ്യാഭ്യാസ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശങ്കയുണ്ടായിട്ടുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് വിശദീകരിച്ചപ്പോൾ അവർക്ക് ബോധ്യമായി. കാരണം ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയും ഒരു പദ്ധതിയും ഒരു പരിഷ്കരണവും കേരളത്തിലെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല, പാർട്ടിയും ഉദ്ദേശിക്കുന്നില്ല. വിശ്വാസികൾക്കെതിരായിട്ടോ അല്ലെങ്കിൽ മതത്തിനെതിരായിട്ടോ ഒരു യുക്തിവാദ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളതല്ല ഗവൺമെൻറ്റിൻ്റെ സമീപം. ജനങ്ങളെ മുഖവിലെടുത്തുകൊണ്ടാണ് പാർട്ടിയും ഗവൺമെൻറ്റും യഥാർത്ഥത്തിൽ ജനങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ടേക്ക് പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിൽ 19 UDF നേടിയപ്പോൾ ഒരു സീറ്റിൽ ചുരുങ്ങേണ്ടി വന്നു പാർട്ടിക്ക്. ഈ ജനവിധി മാറ്റിയെഴുതുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് CPIM രംഗത്തെത്തുന്നത്. ജനുവരി 21 വരെ ഭവന സന്ദർശനം നടത്തിയുള്ള പ്രചരണ പരിപാടികൾ CPIM സംഘടിപ്പിക്കും. തുടർന്ന് അടുത്തഘട്ട പ്രചരണ പരിപാടികളിലേക്കായിരിക്കും പാർട്ടി കടക്കുക. റിപ്പോർട്ടർ തിരുവനന്തപുരം.